பூம்புனம் பெற்றொரு கருவில் வந்த பூம்புனம் காட்டிலே கருவீரன் ஒருவன் பூம்புனம் பெற்றொரு கருவில் வந்த பூம்புனம் காட்டிலே கருவீரன் ஒருவன் வீரனாம் புத்திரனு நாமம் கேளன் கள்ளும் வில்லும் சரண் நாலாம் காட்டிலே மெல்லி மறுத்தேன் வருஷத்தின் சுவற்றில் வந்த மது ശിവൻ പാനം ചെയ്തു. മദ്യലഹരിയിൽ ലയിച്ച പരമശിവൻ മതോന്മത്തനായി താണ്ഡവ നൃത്തം ആരംഭിച്ചു. ഭയചകിതയായ പാർവതീദേവി തേന്മകളുടെ അഥവാ തെങ്ങിൻ ചുവട്ടിലെ മദ്യപ്രവാഹത്തെ കൈകൊണ്ടു തടവി വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു. പിറ്റേന്ന് വൃക്ഷച്ചുവട്ടിലെത്തിയ പരമശിവൻ മദ്യം കിട്ടാൻ അത്യധികം രോഷാകുലനായി തന്റെ വലം തുടയിൽ തല്ലിയപ്പോൾ ശിവാംശത്തിൽ നിന്നും ആദിദിവ്യൻ അഥവാ ആദിതീയൻ പിറവിയുട്ടു. വൃക്ഷത്തിൽ കയറി മദ്യം ശേഖരിക്കുവാനുള്ള അവകാശം തുടയിൽ നിന്ന് പിറന്ന തൃപുത്രനു നൽകിയതോടെ ദിവ്യൻ ശിവന് നിത്യേന മദ്യം ചെത്തിക്കൊടുത്തു തുടങ്ങി. മധു നേരാമണ്ണം കിട്ടിത്തുടങ്ങിയതോടെ ശിവൻ വീണ്ടും ആനന്ദ തീർത്ഥമാടി. ദുഃഖാകുലയായ പാർവതി മഹാവിഷ്ണുവിന്റെ സഹായത്തോടെ ദിവ്യനെ ശിവകോപത്തിൽ പെടുത്തി ദേവലോകത്തിൽ നിന്നും പുറത്താക്കുകയാണുണ്ടായത്. ശ്രീ പരമേശ്വരന്റെ അംശാവതാരമായ ആദിതീയനാണ് ശ്രീ വയനാട്ടുകുലവനായി ഭൂമിയിൽ അവതരിച്ചത്. കുലത്തിൽ പ്രമുഖൻ എന്നതിൽ നിന്നുമാണ് വയനാട്ടുകുലവൻ എന്ന ആ സ്ഥാനപ്പേര് ലഭിച്ചത്. പശ്ചാത്താപ വിവശനായ കുലവൻ ശ്രീ മഹാദേവനോട് മാപ്പിരക്കുന്നു. വെച്ച് പൂജിച്ചതിൽ നിന്ന് വെള്ളിക്കണ്ണിൽ നിന്നും രണ്ട് വെള്ളിക്കണ്ണ് എടുത്തു കൊടുത്തു. കണ്ണോട് കണ്ണണച്ച് നോക്കുന്ന സമയത്തെങ്കിലും ഉള്ള കണ്ണും കാണുന്നില്ല തിരുവടിയെ, എന്റെ ഉൾക്കണ്ണും പൊട്ടിച്ചോ എന്ന് കുലവൻ കേണപ്പോൾ 12 ദീപക്കോൽ വെച്ച് പൂജിച്ചതിൽ നിന്നും ഒരു ദീപക്കോൽ എടുത്തു കൊടുക്കുന്നു. ഇത് കത്തിക്കഴിഞ്ഞാൽ ഞാനെന്തു ചെയ്യണം മഹാദേവൻ തിരുവടിയെ എന്ന് ആരാഞ്ഞപ്പോൾ, ഇത് കത്തിക്കഴിഞ്ഞാൽ നീ ഓടയെന്നും പെരുങ്കാട്ടൂടെ കൈയെടുത്ത് ഓടനാർ ഒളക്കത്തി വലിച്ച് ഓടൽ മുളം തല്ലി ചൂട്ട് കെട്ടിക്കുവോ എന്ന് കൽപ്പിച്ചു. അപ്രകാരം യാത്ര തുടർന്ന കുലവൻ കണ്ണുകാണാത്ത ദേഷ്യത്തിന് വടക്കുമന്നിരൻ മഹാപർവ്വതം നോക്കി ചൂട്ടും കണ്ണും വലിച്ചു ചാടി. കണ്ണ് ചെന്ന് വീണത് ശ്രീ മഹാദേവൻ തിരുവടിയുടെ ഹോമകുണ്ടത്തിൽ. ചൂട്ട് ചെന്ന് വീണതോ ആദിപറമ്പൻ കണ്ണന്റെ മുറ്റത്ത്. പുര കത്തുന്നുവെന്ന് ഭയപ്പെട്ട കണ്ണന്റെ പ്രജ്ഞയിലേക്ക് ഇപ്രകാരം അരുളി ചെയ്തു, ചൂട്ടെടുത്ത് നിന്റെ കനിരാശിയിൽ വെച്ചോളൂ. ആദിമൂല പരദേവതയായിട്ട് പ്രായകാലത്ത് കുലസ്വരൂപത്തിങ്കൽ ദൈവം വയനാട്ടുകുലവൻ കരകയറ്റുന്നുണ്ടെന്ന് വെളിപ്പെട്ടു. അങ്ങനെയാണ് കുലവൻ ഈഴവരുടെ കുലദേവനായി മാറിയത്.